തല കുത്തിയോ ജലജെ എല്ലാം എടുത്തോളൂ കേട്ടോ അയ്യോ എന്റെ കോളാമ്പി അപ്പോ ഇവിടെ അങ്ങ് സുഖമായി കൂടിക്കോളൂ ഭാഗ്യവാൻ ഇനി എല്ലാം നിന്റെ കയ്യിലാണ് വെച്ചേ ഇവിടുത്തെ കാര്യമല്ല അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ് മിടുക്കിയാണെന്ന് എനിക്കറിയാം സുന്ദരിയാണോ അവൾ മിടുക്കിയും ആയിരിക്കും സുഖിച്ചോളൂ സുഖിച്ചോളൂ ഞാനങ്ങ് പോയേക്കാം പക്ഷെ ഒരു കാര്യം ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണ് ക്ഷീണിക്കണ്ട കേട്ടോ രാജകുമാരീ സൗജാ സമ്മതിക്കാം പക്ഷേ നിന്നെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് ഓർക്കുമ്പോ ഈ കുന്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടിയില്ലായിരുന്നു തോന്നുന്നു കുറച്ചു ദിവസത്തേക്കല്ലേ ഈ ദിവസങ്ങൾ വേഗം പോകും എനിക്ക് ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്റെ പ്രകൃതം അങ്ങനെ ആയിപ്പോയി ഞാനൊരു പാവമല്ലേ മണ്ടത്തരങ്ങൾ ഒന്നും കാണിക്കരുത് നമ്മുടെ പദ്ധതി പൊളിക്കരുത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒളിച്ചു പോരാ അത് പോരാ നീ ദിവസം വരണം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അപകടമാണ് ശരി ശരി നമുക്ക് ഒന്നുകൂടി ഉറങ്ങാം വേണ്ട വേണ്ട ഒരു ഉറക്കം മതി ആൻഡ് ഗോ ടു ബെഡ് ബിഹേവ് യുവർസെൽഫ് ബി എ ഗുഡ് ബോയ് Good morning. Please sit down. Thank you, sir. What can I do for you? Parasyam kandu vannathaanu. Ente peru Jalaja. Parasyam sharikku vaayichillennu thonnu. Prayamaya sthriyaanu aavashyam. Ningalkku athra prayam undennu thonnilla. Prayathinum duty-kkum entha bandham? Enne jolikku pattillengil sorry. I don't want to waste your time. No, please sit down. Let me see. ഒന്നുമില്ല അല്ല നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഡ്യൂട്ടിക്കും പ്രായത്തിനും എന്ത് ബന്ധം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് കേദാർ മഹാറാണിക്കാണ് നഴ്സിന് വേണ്ടത് ഞാൻ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്ന ഒരു മാനേജരാണ് എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരനാണ് മഹാറാണിയുടെ നിയമോപദേശകൻ നേരത്തെ ജോലി ചെയ്യുന്നത് പ്രായമായ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ മരിച്ചു അതിനു പകരം നിയമിക്കാനാണ് ചെറുപ്പക്കാരിയായി നിങ്ങളെ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ വയ്യ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് മിസ് ജലജയെ നിയമിച്ചുകൊടുന്നാണ്
ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ നേഴ്സാണ്. ബാംഗ്ലൂരിൽ NS ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. സർട്ടിഫിക്കറ്റ്. മദ്രാസിൽ ഡോക്ടർ സമ്പത്തിന്റെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്? അതെ. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് മറ്റോ ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. വേണ്ട, അദ്ദേഹം എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. എന്താ കാരണം? അദ്ദേഹം എന്നോട് സ്വല്പം ചീത്തയായി പെരുമാറാൻ ശ്രമിച്ചു. ഞാൻ രാജിവെച്ചു. അദ്ദേഹം അത്ര മോശമാണോ? ഒരു വയസ്സൻ, കറുത്ത ഒരു ഭൂതം. മനസ്സിലായി മനസ്സിലായി. മിസ് ജർജയെ പോലെ മനോഹരിയായ ഒരു സ്ത്രീക്ക്. താങ്ക് യു. പക്ഷേ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഫെലോ. എന്റെ അച്ഛൻ റാണിയുടെ കച്ചേരിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട്. ഓ, അദ്ദേഹത്തിന്റെ പേര്? കൊട്ടാരം രാമനാഥൻ. അദ്ദേഹം ഇപ്പോഴില്ലേ? മരിച്ചു. 3 വർഷമായി. ഞാൻ പാടും വയലിൻ വായിക്കും, പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നേഴ്സായി ട്രെയിനിങ് കഴിച്ച് ജോലിക്ക് പോയത്. എനിക്ക് വയ്യാതായി സാർ. ഇനി സ്വല്പം വിശ്രമമുള്ള ഒരു ജോലി വേണം. അതുകൊണ്ടാണ് പരസ്യം കണ്ടപ്പോൾ വന്നത്. ഈ ജോലിക്ക് ഞാൻ പറ്റില്ലേ സാർ? പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ വയസ്സ് പറയുമ്പോ മഹാറാണിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ആട്ടെ, വയസ്സ് ഇപ്പൊ എത്രയായി? 28. സർട്ടിഫിക്കറ്റ് കാണണോ സാർ? വേണ്ട വേണ്ട. ഞാൻ മഹാറാണിയോട് നിങ്ങൾക്ക് 38 വയസ്സായെന്നാണ് പറയാൻ പോകുന്നത്. വിഷമമുണ്ടോ? ഇല്ല സാർ. ഇന്ന് വൈകുന്നേരം ഞാൻ മഹാറാണി കാണും. കുറെ പേപ്പേഴ്സ് ഒപ്പിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. താങ്ക് യു സർ. ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാ ചിലവുകളും കഴിഞ്ഞ് മാസം 300 രൂപ കിട്ടും. അതുപോലെ മതി സർ. നാളെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വന്നാൽ ഞാൻ മഹാറാണിയുടെ തീരുമാനം അറിയിക്കാം. ശരി സർ.